നമുക്കിന്ന് ഏത് ബസ്സിൽ സ്കൂളിൽ പോണോ, ബസ്സില് പോണോ അതോ കാറിൽ പോണോ പിഞ്ഞാനെ? എടാ ഷിൻചാന്, നമുക്കുണ്ടല്ലോ, നമുക്ക് കെ എസ് ആർ ടി സിയിൽ വേണ്ട, ഇത് ഒരുമാതിരി പൊട്ട വണ്ടി, നമ്മളെ റോട്ടിലൊക്കെ കാണണല്ലേ. നമുക്കുണ്ടല്ലോ ആ കൊമ്പ ബസ്സിൽ പോയാലോ ഷിൻചാനെ? കൊമ്പം ബസ് ആ കൊഴപ്പില്ല. അല്ല പിഞ്ചാനെ, എനിക്ക് ബസ് ഓടിക്കാൻ അറിയോ? എനിക്ക് ബസ് പോലും സ്കൂട്ടർ പോലും ഓടിക്കാൻ അറിയത്തില്ല ഷിൻചാനെ. കിടന്നുറങ്ങിയേക്കോട്ടെ നമ്മുടെ ഫ്രാങ്ക്ലിൻ. നമുക്ക് എന്തായാലും നേരെ അത് എടുത്തുകൊണ്ട് പോവാ, പതിയെ വേണം കൊണ്ട് പോവാനായിട്ട്. മോനെ പോവാ പോവാ, നമുക്ക് ഫ്രാങ്ക്ലിൻ ബൈ കിടന്നുറങ്ങുവാണ്. ആ ഓക്കെ ഓക്കെ, തന്നെ ബസ് എടുക്കാം. ഓക്കെ ബസ്, ഞാൻ തന്നെ ബസ് എടുക്കട്ടെ കേട്ടാ. കൊമ്പം ബസ്സിൽ പോവാം. കുറെ ദിവസമായി മനസ്സിന് ഈ ബസ്സിലൊക്കെ പോകണം എന്ന് വിചാരിച്ചു കിടക്കണത്. ഓക്കെ മോനെ, ഓക്കെ 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 ഓക്കെ. അവിടെ ബസ്സുകാറ് മാതിരി അല്ല കേട്ടോ ഓടിക്കാനായിട്ട്. ഓ ഇതിച്ചിരി സീനാണ് കേട്ടോ ഓടിക്കാൻ. വളയ്ക്കാനും തിരിക്കാനും പിടിക്കാനും നല്ല പാടാണ്. മര്യാദക്ക് കാറില്ല, അങ്ങനെല്ലാം പോയാ മതിയായിരുന്നു. ഓക്കെ എടാ പിഞ്ഞാനെ, നാ കേറി കേറി കേറി. ഓക്കെ വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. ഓക്കെ നമുക്ക് പോവാം. ഓക്കെ ഇത് ഇച്ചിരി പാടാണ് ഓടിക്കാനായിട്ട്. ഓളിയോ കല്ലുമൊക്കെയോടൊന്നും കേറത്തില്ല കേട്ടോ. ഓ ഇത് തൊട്ട് ഇങ്ങനെ ഓടിക്കാനാടാ ഇത്. ഓ മര്യാദക്ക് ആ ബസ്സോ, ബസ് മാറ്റിട്ടാക്കറിയുന്ന പറയുന്ന ബൈക്ക് കാറോ എല്ലാം ഓടിച്ചാൽ മതിയായിരുന്നു. ഫ്രാങ്ക്ലിൻ ബൈക്ക് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. പക്ഷെ ബസ്സിൽ പോയിട്ടുണ്ടല്ല, ഈ ബസ്സിന് ഭയങ്കര ഫേമസ് ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാനപ്പോ ഇതെല്ലാം എടുത്തത്. ഓക്കെ ഓ എടാ ഈ വളവ് വിളയ്ക്കാൻ തന്നെ എന്തരും മെനപ്പാട് ആണ്. ഓക്കെ അയ്യോ എന്റെ ആളിയ മര്യാദക്ക് ആ സ്കൂൾ ബസ്സിലാണ് പോയാ മതിയായിരുന്നു. ഒരു കണക്കിലാണ് ആ വളവ് വിളിച്ചത്, നമ്മൾ ലേറ്റായി. ഓ എടാ പിഞ്ചാനെ പെട്ടെന്ന് വണ്ടി ഇടറാ, നമ്മൾ ലേറ്റായി, ബെല്ലടിച്ച് കാണും, നമ്മളിന്ന് പുറത്താക്കും. എടാ എടാ ഇത് ഈ ബസ് എത്ര സ്പീഡ് ഉള്ളോടാ, 40 വരെയുള്ള സ്പീഡ്. എന്റെ മോനെ ഇത് ഇത്ര സ്പീഡ് ഉള്ളോ, ഞാൻ എന്തായാലും ചെയ്യാനാണ്. ഓക്കെ നീ പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. ഓ സമയം എത്ര ആയടാ, നമ്മള് എത്ര നേരമായി കിടന്ന് ഉറങ്ങുന്നത്. ഓ ഒരു ചായ ഒക്കെ അങ്ങോട്ട് കുടിക്കട്ടെ. മോനെ ഷിൻചാനും മിഞ്ചാനൊക്കെ ഇപ്പൊ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, സമയം എത്രയായി, 9 കേട്ടാ. അപ്പൊ എന്തായാലും എടാ നമ്മുടെ ഗ്യാരേജിൽ ഒരു ബസ് എവിടറാ, ഒരു ബസ് കാണില്ലല്ലോ. എടാ എനിക്ക് തോന്നണ ഷിൻചാനും മിഞ്ചാനും സ്കൂൾ ബസ്സിൽ പോകുന്നതിന് പകരം ആ ബസ് എടുത്ത് പോയിട്ടുണ്ടാവും, കൊമ്പന്റെ ബസ് എടുത്ത് പോയിട്ടുണ്ടാവും. ഓ അപ്പൊ ഇത് തന്നെ കൊമ്പന്റെ ബസ് എടുത്ത് കൊണ്ടോ കേട്ടാ. ഷിൻചാനും മിഞ്ചാൻ ഞാൻ ഒരിടത്ത് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ബസ്സിൽ പോവല്ലേ, ബസ് എടുക്കരുത്, ഇവിടെ നിന്ന് നിങ്ങൾ കാറാ ബൈക്കാ എന്താന്ന് വെച്ചാൽ എടുത്തോ, ട്രക്കും അതുമാതിരി JCB ഒന്ന് എടുക്കരുത്, ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതൊക്കെ നമ്മൾ അറിയാലോ, നമ്മുടെ സീരീസ് കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ ഇല്ലീഗലായിട്ട് മോഷ്ടിച്ച് RC ആക്കിയ വണ്ടികളാണ്. ഓക്കെ അപ്പൊ ഇതൊക്കെ കൊണ്ടേക്കാൻ ഞാൻ പുറത്തറിഞ്ഞ് ഞാൻ പോലീസുകാർ പിടിക്കും, ഇവന്മാരെ കണ്ട് തോറ്റ് ഞാൻ. അവന്മാർ വരട്ടെ, വന്ന് കഴിഞ്ഞാൽ ചീത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഹേ ഗൈസ്, എല്ലാവർക്കും ടൂർ സാർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചായിരുന്നു ഫ്രാങ്ക്ലിനായിട്ട് വരണോ മൈക്കിളായിട്ട് വരണോ ട്രെവറായിട്ട് വരണമെന്ന്. ഗൈസ് അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞത് ഫ്രാങ്ക്ലിൻ ബായ് മതി, ഫ്രാങ്ക്ലിൻ ബായ് മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ടൊരു ഫ്രാങ്ക്ലിനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇനി എപ്പോഴാണ് മൈക്കിളായിട്ടും ട്രെവറായിട്ട് വരേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രാങ്ക്ലിൻ്റെ മാതിരി തന്നെ മൈക്കിളും ട്രെവറിന് ഒരു കുടുംബമുണ്ട്. ട്രെവറിൻ്റെ കുടുംബം ഇല്ല, ട്രെവർ സിഗ്മയാണ്, സിംഗിളാണ്, കുടുംബമൊന്നുമില്ല. മൈക്കിളിന് കുടുംബമുണ്ട്, മൈക്കിളിലൊരു മോനുണ്ട്, മോളുണ്ട്, ഒരു വൈഫുണ്ട്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഇത് കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാം. ഓക്കെ നമ്മളെന്തായാലും അതും കാണിക്കണതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് പുറത്തൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ കുറേ നോട്ടീസും കാര്യങ്ങളൊക്കെ റോട്ടിൽ കണ്ടായിരുന്നു, പുതിയൊരു ഡീലർഷിപ്പും കാര്യങ്ങളും, അതും RC വെഹിക്കിൾസ് മാത്രമുള്ള ഡീലർഷിപ്പാണെന്നാണ് പറഞ്ഞത് ആ ന്യൂസിൽ നമ്മൾ ആ പേപ്പറിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് ചുമ്മാ പോയി നോക്കാം. ഓക്കെ നമ്മളപ്പോൾ നമ്മുടെ നമ്മുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ RC ഗാരേജ് ബിൽഡ് ചെയ്യാന്നാണ് നമ്മുടെ മെയിൻ ഒരു എയിം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം, നല്ല വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മേടിക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ 2,000 കോടി ഉണ്ട് നമ്മുടെ കയ്യിലും. ഓക്കെ അപ്പം അത്ര റിച്ച് ആണ് നമ്മൾ, അപ്പോൾ എന്ത് വേണം നമുക്ക് മേടിക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ വെഹിക്കിൾസ് ആണ് മേടിക്കേണ്ടതെന്നും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ആ പറഞ്ഞ ഡീലർഷിപ്പിലോട്ട് പോകാം. ലാ 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 ഇതപ്പോൾ നമ്മൾ ഡ്യൂക്കിലാണ് ഇന്ന് പോകണം. ഓക്കെ
ഗൈസ്. അപ്പൊ നമ്മുടെ ഡ്യൂക്കില് നമ്മള് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നത്, നമ്മള് കൊടുത്തേക്കുന്നത് ഐനോസ് എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പേര്. സംഭവം എന്താ വെച്ചാൽ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മുടെ വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് തേറ്റി കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐനോസ് എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടി കമന്റ് ഇട്ടായിരുന്നു, ഫ്രാങ്ക്ലിൻ ബൈ ലോറി ആർസി ആക്കുമോ നെയിം ഐനോ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെന്തായാലും ലോറി ഒക്കെ നമ്മളെന്തായാലും ഇത് ആർസി ആക്കാൻ നമ്മളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഏത് ലോറി ആണെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ഏത് ടൈപ്പ് ലോറി ആണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. കണ്ടെയ്നർ ഉണ്ട്, ലോറി ഉണ്ട്, എസ് സി ലോറി ഉണ്ട്, അങ്ങനെ ടെമ്പോ ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് ലോറി ഉണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഏത് വണ്ടിയാണ് ആക്കേണ്ടതെന്ന്. അപ്പൊ അത് മാതിരി നിങ്ങളുടെ പേരും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളി കണ്ടന്റ് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക, നല്ല അടിപൊളി ആർ എസ് ആക്കാൻ മനസ്സിലായി, നല്ലൊരു കണ്ടന്റ് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി. വണ്ടി എടുത്ത് കൊണ്ടുവടാ വീട്ടിലോട്ട്. അവന്മാരുടെ ഓരോരോ വിളച്ചലുകളെ. ഓക്കെ, അമ്മാരിപ്പോ എന്തെങ്കിലും റിവേഴ്സ് എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, വണ്ടി എന്തെങ്കിലും കൊണ്ടിടുന്നുണ്ട്. ഇവന്മാരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കത്തൂല്ല, എന്റെ പൊന്നാളിയാ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ഡീലർഷിപ്പിലോട്ട് പോവാം. ഞാൻ അവന്മാരെടുത്ത് പറഞ്ഞതാ ബസ് എടുത്തു പോയിരുന്ന്, അവന്മാരപ്പോ ബസ് എടുത്തേക്കുന്ന്. നിങ്ങൾ നല്ല അടിപൊളി കണ്ടന്റ് കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്താൽ മാത്രം നിങ്ങളുടെ പേര് നമ്മൾ എന്തായാലും ബൈക്കിൽ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഡീലർഷിപ്പിലോട്ട് പോകാം. ഗൈസ്, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഈ ഒരു വളവ് കഴിഞ്ഞാട്ടങ്കാണ്ടാണ് നമ്മുടെ പുതിയ ഡീലർഷിപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് വന്നേക്കണത് പുതിയത്? ഓ ദേ ഗൈസ്, ആ മലയുടെ മേലെട്ടാ. ഇതിന്റെ എൻട്രൻസ് എവിടെയാണ്? അപ്പുറത്തെ ഈ വഴിയിലൂടെ പോകുമ്പോ തന്നെയാണ് ഇതിന്റെ എൻട്രൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഈ ഭാഗത്തായി തന്നെ എൻ്റെ ആളിയ ഇപ്പം തന്നെ ഇടിച്ചാണ്. ഓക്കെ, ഓ ഇത് ഏതാണ് ഫ്ലാഗ്? ഇതെന്തായാലും ഇന്ത്യയുടെ ഫ്ലാഗ് അല്ല, എന്തായാലും റെഡും വെള്ളയും പച്ചയും ഇതേതാണ് ഫ്ലാഗ്, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആ കൺട്രീത്ത തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ രണ്ട് ഗാർഡ്സ് ഒക്കെ ഉണ്ട്, രണ്ട് സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ആയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് മേലെ കയറി നോക്കാം. പക്ഷേ എടാ, ഇത് ബൈക്കിലൊക്കെ വരാൻ പറ്റുള്ളൂ കേട്ടോ, കാറിൽ നിന്നാലെ വരാൻ പറ്റത്തുന്നില്ല. കാരണം വഴി കണ്ടില്ലേ, ഇത്ര ചെറിയ വഴിയാ. എന്നാലും ഇത് എന്താണത്? ഓക്കെ, ഇവിടെ രണ്ട് ഗാർഡ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്ക് അങ്ങോട്ട് ഇവിടെ പാർക്ക് ചെയ്യാം മോനെ. ഓക്കെ, അപ്പൊ ഈ ഹെൽമെറ്റ് ഒന്ന് അങ്ങോട്ട് ഊരി കളയട്ടെ. എടി പ്ലെയിൻ അല്ലടാ അത്. ഓ, അത് ഇതൊരു പ്ലെയിൻ ഒക്കെ ആളി. ഇത് ഗ്ലാസ് ആണ് അപ്പുറത്ത്, അല്ല അല്ല ഷട്ടർ ആണല്ലേ. ഓക്കെ, എന്റെ മോനെ. ഗൈസ്, ഇവിടെ ആർ സി എന്നും പറഞ്ഞിട്ട്, ഓ ഗൈസ് ആർ സി ഉണ്ട് കേട്ടാ. ഹലോ ഫ്രാങ്ക്ലിൻ. ഹലോ. അല്ല, എന്റെ പേര് എങ്ങനെ മനസ്സിലായി? ഫ്രാങ്ക്ലിൻ, നിങ്ങൾ ഇവിടെ ഫേമസ് അല്ലേ? ഓ, അതൊക്കെ അത്രേ ഉള്ള സാറേ. സാറേ, എനിക്ക് ഇവിടെ കുറച്ച് വണ്ടികൾ നോക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കേ, ഇവിടെ നമുക്ക് കുറേ ധാരാളം കുറേ വണ്ടികളുണ്ട്. എന്താ ടൈപ്പ് വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ? ഇവിടെ ആർ സി വെഹിക്കിൾസ് ഉണ്ട്, അതുമാതിരി തന്നെ പ്ലെയിൻസ് ഉണ്ട്, പിന്നെ കുറച്ച് 3D വെഹിക്കിൾസും ഉണ്ട്. 3D വെഹിക്കിൾസോ? ആ അതെ അതെ, 3D ലിവർ അടിച്ചിട്ടുള്ള വെഹിക്കിൾസും. ഓക്കെ. സാറിന് അപ്പൊ ഏത് വെഹിക്കിൾസ് ആണ് വേണ്ടത്? സാറേ, ഞാനൊന്ന് ആദ്യം നോക്കട്ടെ കേട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും നോക്കട്ടെ. എടാ, ഇത് ഉറൂസ് അല്ലേ? ഇത് നമ്മുടെ ഗ്യാരേജിൽ ഒന്നുണ്ട്, ഒരു പിങ്ക് കളർ ഉറൂസ് ഉണ്ട്. എടാ, ഇത് ആരടാ ഫ്ലൈറ്റ് ഒക്കെ? ഓ, ഫ്ലൈറ്റിന്റെ മെക്കാനിക്കാണെന്ന് തോന്നുന്നുണ്ട്, പൈലറ്റ് മെക്കാനിക്കാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എടാ നമ്മുടെ കൂടെ ഉണ്ടായ ആളവിടെ പോയടാ. ഇയാള് മാനേജർ അവിടെ പോയി. അതെ, അയാളത് അവിടെ ഇറങ്ങി കിടക്കുവാണ്. ഓക്കെ, അയാൾ എന്തായാലും ചെയ്യട്ടെ. ഓക്കെ, ഇതെന്താ മേലയില് ഇതിന്റെ സാധനം? സാധാരണ ഇതിന്റെ എഞ്ചിൻ അടിയല്ലേ വരുന്നത്? ഓ, ഇത് വെറൈറ്റി വണ്ടിയാട്ടാ. പക്ഷെ നമുക്കിത് കൊണ്ടൊരു കാര്യമില്ല, നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വീട്ടിലാണെങ്കിൽ ഗാരേജ് ഒന്നുമില്ല. ഇത് ബുഗാട്ടി, ഇതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എൻ്റെ ഒരു ഓർമ്മയില്. എൻ്റെ മോനെ, ഇത് ഏതാടാ വണ്ടി? ഇത് ഡോഡ്ജാണ് ഈ വണ്ടി. എടാ, ഇതിന്റെ ബാക്കിൽ ഇത് ഓടി വരുന്നത്. ഗൈസ്, ഈ ക്യാരക്ടറിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, കൊള്ളാട്ടാ ഈ വണ്ടി മോനെ. ഈ വണ്ടി കയറുന്ന പോലെടാ മോനെ. ഓ, ഇതിന്റെ ഇന്റീരിയർ ഒക്കെ വിഷയം കിട്ടുക. എടാ, ഇതിന്റെ ഉള്ളിൽ ഇത് ആരൊക്കെ കിടന്നുറങ്ങുന്നത്? ആ, ഇതിന്റെ ഉള്ളിൽ ഇത് ഒരുത്തന്റെ വീട് കിടന്നുറങ്ങുന്നത് ആളിയാ. ഇത് ഈ അടിച്ച കഴിഞ്ഞാൽ, ഓ ലിവറി പോയി കേട്ടാ മോനെ. ഈ അടിച്ചാൽ ലിവറി പോവും, അത് കൊള്ളാം. ഓക്കെ, നമുക്ക് ഈ ലിവറി ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടാ. ഏതൊരു ബട്ടനൊക്കെ ഓഫ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്കറിയത്തില്ല. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും മറ്റേ സാധനം ഓഫ് ചെയ്തിട്ടുണ്ട് മോനെ. എടാ, ഇതാ മങ്കസിന്റെ കാറ്. ഓ, നമുക്ക് ഈ കാർ അങ്ങോട്ട് മേടിച്ചാലോ, എന്ത് പറയുന്നു? ഓക്കെ, ഈ വീഡിയോക്ക് 2000 ലൈക്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ കാർ മേടിക്കണമെന്നായിരിക്കും. ഓക്കെ, ഗൈസ്, ഈ കാർ വിഷയം കേട്ടാ, ഇത് പറക്കുവോ? മങ്കസ് സ്പേസിലൊക്കെ ഉണ്ട് കാറ്.
ഓ എടാ സൗണ്ട് ഇല്ലാട്ടാ. ഓ സ്പേസിന്റെ മനസ്സിലായ, സ്പേസിൽ ഓടിക്കുന്ന വണ്ടിയിലൊക്കെ സൗണ്ട് ഉണ്ടാവത്തില്ലല്ല. ആളിയ മോനെ കൊള്ള കേട്ടാ. എടാ ഈ അടിക്കുമ്പോ അത് പോയി, പിന്നെ ഈ അടിക്കുമ്പോ വന്ന്. മോനെ വിഷയം വിഷയം. ഓക്കെ നമുക്ക് എന്തായാലും ഓഫ് ചെയ്തിടാം മോനെ. അതും ലിവറി നോക്ക്, അടിയത്ത പിങ്ക് സാധനങ്ങളൊക്കെ പോകണം നോക്കി. വിഷയം കേട്ടോ. അപ്പൊ ഇതിൽ ഇവിടെ ഏത് വണ്ടികൾ മേടി, നമ്മളിപ്പോ എന്തായാലും 3D വെഹിക്കിൾസ് മേടിക്കുന്നില്ല. ഇവിടെ ഏത് 3D വെഹിക്കിൾസ് മേടിക്കണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും 3D വെഹിക്കിൾസ് മേടിക്കണമെന്നായിരിക്കും. പിന്നെ അതുമാതിരി തന്നെ ഇത് BMW അല്ലേ പഴയത്, പക്ഷെ വലിയ കാര്യമില്ലടാ BMW, വലിയ കൊള്ളത്തില്ല BMW. കണ്ട ലോഗ പോലും ഇല്ല, പക്ഷെ വലിയൊരു ലുക്കില്ല. ഇവിടെ അപ്പുറത്ത് കുറെ വണ്ടികളുണ്ട് കേട്ടാ ആളിയ. അപ്പൊ ഇതില് നമ്മുടെ സീരീസ് കാണാനറിയാം, കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് ഇവിടെ ബെസ്റ്റ് ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാല് കാർ വിൽക്കുന്ന ഷോറൂം ഇതാണ്. കാരണം ഇവിടെ കുറെ ടൈപ്പ് ഓഫ് വണ്ടികളുണ്ട്. സിമിയോന്റെ ഡീലർഷിപ്പ് ഒക്കെ അവിടെ ഒന്നുമില്ല, അവിടെ എന്തെങ്കിലും പറഞ്ഞ് ഓർഡർ കൊടുത്താലേ എന്തെങ്കിലും വെഹിക്കിൾസ് ഒക്കെ വരുള്ളൂ ആളിയ. ഇവിടെ എല്ലാം ഉണ്ട്. ഇതെന്താ ഡ്യൂക്ക്, രണ്ട് ഡ്യൂക്ക്. എടി ഒന്ന് RC ആണ്. ഓ ഇത് ചെറുത് ആളി, എന്റെ തൊടയുടെ അത്ര ഉള്ളു, എന്റെ കണ്ട ബെൽറ്റിന്റെ അത്ര ഉള്ളു മോനെ. ഇത് ഇത് ഫ്രാങ്കിളിന്റെ കയ്യിലുണ്ട്, ഈ വലുത് ഒന്നാമത് ഒരെണ്ണം ഫ്രാങ്കിളിന്റെ കയ്യിലുണ്ട്. ഇത് RC എടാ, നമുക്ക് ഷിൻജാനും പിഞ്ചാനും ഇത് ഒരെണ്ണം മേടിച്ചാലോ RC. ആളുടെ ചോദിച്ചോട്ടെ അതിന് എത്ര റേറ്റും കാര്യങ്ങളൊന്നും. ഹലോ സാറേ, അറിയാ കാണുന്ന RC ഡ്യൂക്ക് ഇല്ലേ, അതിന് എത്ര റേറ്റ് വരുന്നത്? സാറേ ആ വണ്ടി കൊടുക്കാനുള്ളതല്ല സാറേ. അതെന്തോ പറ്റി? അത് നമ്മുടെ മുതലാളിയുടെ മക്കൾക്ക് വേണ്ടിട്ട് മാറ്റി വെച്ചിരിക്കുന്ന വണ്ടിയാണ്. നമ്മുടെ സിറ്റിയിൽ ഒരെണ്ണേ ഉള്ളൂ ആ ഡ്യൂക്ക്. സാർ അങ്ങനെ പറയാൻ പറ്റില്ല സാർ. എത്ര റേറ്റ് വേണമെങ്കിലും പൈസ വേണമെങ്കിലും നമ്മള് തരാം സാർ, ഒരു കുഴപ്പമില്ല. സാറ് ആ വണ്ടി എനിക്ക് തായോ? സാറേ സോറി സാറേ, നമ്മുടെ മുതലാളി മാറ്റി വെച്ചേക്കാണ് സാർ. അതിന്റെ അപ്പുറത്തെ വലുതുണ്ടല്ലോ, ആ വലുത് വേണമെങ്കിലും എടുത്തോ. സാർ എനിക്ക് ആ ചെറുതാണ് വേണ്ടത്. ഇല്ല സാറേ, ഇല്ല ഇല്ല ഇല്ല, അത് സിറ്റിയിൽ ആകെ ഒരൊറ്റ പീസേ ഉള്ളൂ സാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് സാറിന്. സോറി സാറേ, സോറി സോറി. ആ ഓക്കെ ഓക്കെ ഓക്കെ. എടാ വണ്ടി നമുക്ക് തരാൻ പറ്റത്തില്ലാന്ന്. നമുക്ക് എടാ നമുക്ക് രാത്രി ഒന്ന് മോഷ്ടിച്ചാലോ ഈ വണ്ടി. അതെന്തായാലും ഞാൻ നോക്കട്ടെ വൈകിട്ടാ കേട്ടാ. വേറെ ഒരു വണ്ടി എടുക്കുന്നില്ല രാത്രി, നമ്മുടെ പ്ലാൻ അതായിരിക്കും, മോഷ്ടിക്കലായിരിക്കും നമ്മുടെ പ്ലാൻ. ഇവിടെ ഉള്ളിൽ ഇവിടെ കുറെ എടാ മേലെ, ഇനി മേലേക്കും ഉണ്ടായി അതിന്. ഓ അതടിയിൽ നോക്കട്ടെ ഗൈസ്, ഈ വണ്ടി എവിടെ നല്ല കണ്ടുപരിചയം, ദി റാംഗ്ലർ എവിടെ നല്ല കണ്ടുപരിചയം. ഇതിന്റെ വൈറ്റല്ല നമ്മുടെ വീട്ടിലുള്ളത്, അതുമാതിരി തന്നെ അതിന്റെ RC. ഓ കിടു സാധനം മോനെ, അതിന്റെ RC അത് ബ്ലാക്ക് കളറാണ്, പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് കളറാണ്. ഓക്കെ നമ്മുടെ ഈ വെൽതിന്റെ സെയിം സാധനം, ഈച്ച കോപ്പിയാ, സെയിം നമ്പർ പ്ലേറ്റ് വരെ സെയിം RC. ഓ കൊള്ള, നമ്മുടെ ഫ്രാങ്കലിന്റെ മൂക്കിന്റെ അത്രയും കൂടി ഉള്ളൂ ഈ സാധനം. എടാ അവിടെ ഇതുമാതിരി ഒരു ചെറിയൊരു പ്ലെയിൻ ഉണ്ടല്ലോ, ഇത് RC പ്ലെയിൻ അല്ല കേട്ടോ, ഇത് സാധാ നോർമൽ പ്ലെയിൻസ് ആണിത്. ഓക്കെ ഇതെന്താ പണി ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ, പണി കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അതുമാതിരി തന്നെ എടേ ഇത് റോൾസ് റൈസ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് ഈ റോൾസ് റൈസ് മോനെ. ഇത് ഫുൾ കസ്റ്റം ബിൽഡാണ് ഈ വണ്ടി. എടാ റോൾസ് റൈസിന് RC കാർ കേട്ടാ. ഓ പിന്നെ ബാക്കിൽ GTR ഉണ്ട്. എടാ ഈ GTR നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്, ഒരു മഞ്ഞ GTR, അതുപോലെ നമുക്ക് GTR വേണ്ട. അതുമാതിരി റേഞ്ച് റോവർ നമ്മുടെ വീട്ടിലുണ്ട്. ആ റേഞ്ച് റോവറാണ് ഉറൂസാണ് നമ്മുടെ വീട്ടിലുള്ളത്, എനിക്ക് ഓർമ്മയില്ല. എടേ ഇതെന്തോന്നടാ മേലില് വെട്ടുകൂത്തി ആക്സൊക്കെ, ഇത് ഏതോ യുദ്ധഭൂമി എന്ന് വന്നതാട്ടാ, ഏതോ യുദ്ധഭൂമി എന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. ചോരൊക്കെ കണ്ടില്ലേ, അതുമാതിരി വെട്ടുകൂത്തി ആക്സൊക്കെ ആളിയ. എടാ ഇതിന് വല്ലതും വണ്ടി ഉണക്കം പോലെ സാധനങ്ങൾ വരോ? എടാ ഇതിനൊന്നുമില്ല കേട്ടാ, ഇതിന് ഈ ലുക്ക് മാത്രമേ ഉള്ളോ മോനെ. ഇങ്ങനത്തെ രാത്രി ഗ്ലോ ഡെലിവറി ആണെന്നുണ്ട്, രാത്രി ലൈറ്റ് കത്തുന്നുണ്ട് ഈ സാധനം കണ്ടിട്ട്. എന്താ പറയുക, ബ്ലാക്ക് മാർക്കറ്റാ. ഇതേത് വണ്ടി? ഇത് റേഞ്ച് റോവർ തന്നെയല്ലേ? അതും റേഞ്ച് റോവർ, ഇതും റേഞ്ച് റോവർ. ഓ കളർ വ്യത്യാസമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ എടാ ഇതെന്തോ പറയാ ബ്ലേഡ് ആളിയ, ഇതേത്? ഇത് ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രഞ്ചിൽ ഒരു കുറുക്കനെ കൂടറ് മോനെ. എടാ ഇത് കൊള്ള ചേട്ടാ സാധനം. ഇതൊരു ബാക്കിൽ ബ്ലേഡ് നോക്ക് ആളി, അവിടെ നിക്കാൻ പറ്റാവോ? ചന്തിയൊക്കെ അങ്ങോട്ട് വെട്ടി പോകും അവിടെ പോയി നിന്ന് കഴിഞ്ഞാല് കൈയും കാലൊക്കെ കൊള്ളാട്ടാ. ഇതിന് സൗണ്ട് കേട്ടാ. ഓ വിഷയം 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 മോനെ കൊള്ളാം. ഇത് ഓഫ് ചെയ്യാൻ പറ്റുമോ ഈ സാധനം? നോർമൽ ആക്കാൻ പറ്റും നോക്കട്ടോ. ഓക്കെ. ഓ എടാ എല്ലാത്തിനും ചെയ്യാൻ പറ്റും കേട്ടോ, ഈ വണ്ടിക്ക് മാത്രമല്ല, അപ്പം എല്ലാത്തിനും ചെയ്യാൻ പറ്റും. എടാ ഇതെന്തോ അവിടെ കുറുക്കനൊക്കെ, കുറുക്കൻ. എടാ ഇതിപ്പോ കാർ ഓടിക്കുമ്പോ കുറുക്കൻ പിടിക്കാൻ വരുന്ന മതി ആവോല.
അതുമാതിരി ഇതാരാടാ ബാക്കിൽ ഒരുത്തിന്റെ വെട്ട് കത്തിയും പിടിച്ച് നിക്കുന്നത്, ഇതാര്? ഇത് ഓഫ് ചെയ്യാൻ പറ്റോ? ഓ, ഇതാ കുറുക്കാൻ പോയി കേട്ടാ. പക്ഷെ ഈ വെട്ടോത്തി പിടിച്ചേക്കുന്ന ഇയാളെന്താടാ പോവാത്തത്? ഇയാൾ കാവൽക്കാരനാ. ഓനെ എടാ, വൺ പീസ്. ഓക്കെ, വൺ പീസ് ഇതാ വണ്ടിയാണ്. ഓ ഓ ഓ ഓ ഓ ഗൈസ്, വൺ പീസിലെ ക്യാരക്ടർ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, തൊട്ടപ്പുറത്ത് ഏതാടൊരു വെള്ള കളർ വണ്ടി. ഓ, ഇതെന്തുവാടാ ഇതിന്റെ കളർ? ഇതിന്റെ അമ്പു പെരുന്നാളാ ഇത്. പള്ളി പെരുന്നാളും അതിനുണ്ട് ഈ വണ്ടി കണ്ടിട്ട്. മോനെ എന്റെ മോനെ ഗൈസ്, അയ്യോ എടേ, ഈ വണ്ടിക്ക് ഇത്ര സ്പീഡാ? എടാ നമുക്ക് നൈസായിട്ടേ അറിയാത്ത മാതിരി പോകാം. ഇതിച്ചിരി പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ വണ്ടിയുടെ പൈസ മൊത്തം നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവര് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ആളിയ, നമുക്ക് നൈസായിട്ട് സ്കൂട്ടർ. അവിടെ സി സി ടി വി ഒന്നും ഇല്ലല്ലേ? എടാ, സി സി ടി വി എത്തില്ലടാ, പുതിയ കടയറ സി സി ടി വി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ആളിയ, നമുക്ക് ഇതിന്റെ മേലോട്ട് പോയി നോക്കാം കേട്ടോ. ഓക്കെ, എന്റെ ആളിയ, എന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊരു ആക്സിലേറ്റർ കൂട്ടിയപ്പോഴത്തേനും ആ വണ്ടി തെറിച്ചു പോയത് നിങ്ങൾ കണ്ടായിരുന്നാ? എന്റെ മോനെ, എടാ ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എടാ, ഇത് അവർക്ക് കിട്ടിയ സമ്മാനങ്ങളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓ, എനിക്കൊന്നും അവരുടെ ഷോറൂമിന്, ഓക്കെ 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 ഓക്കെ, അവരുടെ ഷോറൂമിന് കിട്ടിയ സമ്മാനങ്ങളാണ്. എന്റെ ആളി, ഗൈസ് കാറൊക്കെ വെച്ചുള്ള ട്രോഫി നോക്കിയേ മോനെ. വിഷയം വിഷയം സീന്, വെഹിക്കിൾസിന്റെ വീൽസും. ഓ, കൊള്ള കേട്ടാ സീന്. എനിക്ക് ഇഷ്ടപ്പെട്ടി ട്രോഫീസ് ഒക്കെ മോനെ. അതുമാതിരി തന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ എന്തെങ്കിലും സംഭവം? ഇത് ഗ്ലൈഡർ അല്ലേ? എടേ എടേ, ഇത് ആർച്ചയാക്കിയാ, ഇത് ആർച്ചയാക്കിയാലോ നമുക്ക്. ഈ ഗ്ലൈഡർ വിഷയം സാധനമാണ് മോനെ. ഓ, ഇതാവുമ്പോ പ്ലെയിൻ അല്ല, ബട്ട് എന്നാലും പ്ലെയിനിന്റെ മാതിരി തന്നെ പറക്കണ ഒരു സാധനമാണ് ഗ്ലൈഡർ. ആളിയ, അപ്പൊ നമുക്ക് എന്തായാലും ആ വണ്ടി അങ്ങനെ നമുക്ക് മോഷ്ടിക്കാൻ വരണം. കാരണം ആ ആർ സി ബൈക്ക് നമുക്ക് എന്തെങ്കിലും തരത്തില്ല എന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഒരു വെഹിക്കിൾ മേടിക്കണം എന്തായാലും. ഓക്കെ, അപ്പൊ അത് ഏത് മേടിക്കണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, എടാ ചില്ലും പൊട്ടി. അവിടെ ഇവിടത്തൊക്കെ എന്തല്ല, എന്തൊരു ഉഡായിപ്പെട്ട തുടുമ്പത്തീനും പൊട്ടണതും തീർക്കണതും സാധനങ്ങളൊക്കെയാണ് ഇവർ ഇവിടെ വച്ചേക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം. നമുക്ക് ഒരു വെഹിക്കിൾ എന്തായാലും മേടിക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് 2000 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നിങ്ങൾ പറയുന്ന ഒരു വെഹിക്കിൾ മേടിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ വെഹിക്കിളിന്റെ കളർ ആയാലും വെഹിക്കിളിന്റെ പേരായാലും പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ എന്തായാലും മേടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് പോവാം. കാരണം ഇവിടെ കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മനസ്സിലാവും അത് നമ്മളാണ് വന്ന് പൊളിച്ചേന്ന്. ഓക്കെ, ആ വണ്ടി അങ്ങ് ഇല്ലാണ്ടായി. എന്റെ ആളിയ, അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് രാത്രി വരാം. നമുക്ക് എന്തായാലും വേഷമൊക്കെ മാറണം, മാസ്കും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം വരാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ കണ്ട് തന്നെ പിടിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും പോകാം. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിറ്റി ഡ്രസ് ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഡ്രസ്സ് അങ്ങോട്ട് മാറിയേച്ച് അങ്ങോട്ട് വരാം. ഓക്കെ, എടാ നമുക്കുണ്ടല്ല ആ പോലീസുകാരന്റെ മാതിരി ഒരു വേഷമിട്ട് വരാം, അതല്ലേ എളുപ്പം? നമുക്ക് അതല്ലേ രസം? മീൻസ് ഒരു വെറൈറ്റി മിഷീനാവും, മീൻസ് ഒരു വെറൈറ്റി റോബറി ആയിട്ട് മാറും ആളിയ. അത് നമ്മൾ കോമഡി സാധനമാവും. ഓക്കെ, ഇയാളുടെ ഒരു ഫോട്ടോ എടുത്ത് കണ്ടോ കേട്ടോ. ഞാൻ ആദ്യം സെക്യൂരിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ഇയാളെ നൈറ്റ് വരണം, അതാകുമ്പോൾ ഒട്ടും പിടിക്കത്തില്ല. ഓക്കെ സെറ്റ്. അപ്പം ഇയാളുടെ ഫോട്ടോ ഞാൻ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട് മോനെ, സേവ് ടു ഗാലറി. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയേച്ച് വരാം. ഓക്കെ, നമ്മുടെ ഡ്രസ് ഷോപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡ്രസ് ഇവിടെ അല്ല, ഇതല്ലേ എടുത്ത്? ഓക്കെ, അങ്ങോട്ട് പോകാം നമുക്ക് എന്തായാലും. ലാ 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 ലാ. ഓക്കെ, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രസ് ഷോപ്പ് എത്താറുണ്ട്. ഡ്രസ്സ് മാറിയിട്ട് വേണം നമുക്ക് ശരിയായ ഒരു റോബറി അടിക്കാനായിട്ട് മോനെ. ഓക്കെ ഓക്കെ, ഞാനപ്പോൾ ആദ്യം ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറട്ടെ. ആ ഓക്കെ മേഡം, ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ഞാൻ നോക്കിക്കോട്ടെ, ലുക്ക് അറൗണ്ട് നോക്കാം എൻ്റെ അടുത്ത്. നമ്മളിത് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. എടാ ഇതിപ്പോ നോക്കി, ഇതിപ്പോ നമ്മളാ എടാ, ഇതിപ്പോ നമ്മൾ ആരെങ്കിലും തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനത്തെ ഒരു ഡ്രസ്സായില്ലേ നടത്തൊക്കെ നമ്മൾ അയാളുടെ മാതിരി ആക്കി എടുത്തിട്ടുണ്ട് ആളിയ. അപ്പൊ നമുക്ക് രാത്രി ആയിട്ടുണ്ട് കേട്ടാ, ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 1 മണി ആയിട്ടുണ്ട്. നമ്മള് രാത്രി ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ മറ്റേ സ്ഥലത്തോട് ഡീലർഷിപ്പിൽ പോയിട്ട് വേണം വണ്ടി അടിച്ച് മാറ്റാനായിട്ട്. എനിക്ക് തോന്നുന്നേ നമ്മുടെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കാൻ നമ്മൾ ഓൾമോസ്റ്റ് ഒരിക്കലും നമ്മളെ മനസ്സിലാവത്തില്ല, മനസ്സിലായ? നമുക്ക് അവിടെ പോയിട്ട് പറയാം വണ്ടി ബോസ് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ അവിടുന്ന് വണ്ടി അങ്ങനെ എടുത്തോണ്ടിരാം. അതവർക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ,
അപ്പൊ അതാണ് നമ്മുടെ പ്ലാന്. കാരണം നമ്മളവിടുത്തെ സെക്യൂരിറ്റി അല്ലേ, വർക്ക് ചെയ്യുന്ന ആളല്ലേ. അങ്ങനെ നമ്മളെ ഐഡിയ നൈസ് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ, ദേഹം ആ കാണുന്നതാണ്. ഇവിടെ ആണെങ്കിൽ കുറച്ച് വണ്ടികളൊക്കെ ഉള്ളു കേട്ടോ. സാധാരണ തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്, എനിക്ക് രാത്രി ആയ കാരണം ആൾക്കാരില്ലാത്ത തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നൈസ് ഒരു കടക്ക് കേട്ടോ. രാത്രി നമുക്ക് കടമൊക്കെ ക്ലോസ് ചെയ്തതാണ്. പക്ഷെ നമ്മളിപ്പോ ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്ന് വിചാരിച്ചിട്ടേ അവര് നമ്മള് ഇപ്പൊ കൊള്ളാൻ പറഞ്ഞു, മീൻസ് കൈ തടഞ്ഞു കടത്തില്ല. ഓക്കെ, എടാ ഇവിടെ ഒരു പോലീസുകാരുണ്ടായിരുന്നല്ലോ, അവിടെ കാണുന്നില്ലല്ലോ. ഇവര് എവിടെ പോയടാ, സെക്യൂരിറ്റികളൊന്നും ഇല്ല ഇവിടെ. എടാ സെക്യൂരിറ്റി അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയാ, ഇവിടെ ആരും ഇല്ല, കാണുന്നില്ലല്ലോ സെക്യൂരിറ്റിയിലൊന്നും. എടേ എടാ ഇതാരാടാ, ഇതാരടാ സയാമീസ് ഇരട്ടകളാ കിടന്നുറങ്ങുന്നേടാ. അയ്യോ ഇത്രക്ക് റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ സെക്യൂരിറ്റിക്ക് മോനെ. സെക്യൂരിറ്റികളെ ഇങ്ങനെ വേണം, ജോലി കറക്റ്റ് അങ്ങോട്ട് ചെയ്യണം കേട്ടാ. ഇതാണ് എടാ ഇവന്മാരാ, എടാ ഇവന്മാര് കോമഡി കേട്ടാ. സെക്യൂരിറ്റി അതിലിപ്പോ ജോലിക്ക് റിക്രൂട്ട് ചെയ്തിട്ട് അവിടെ കിടന്ന് മുട്ടം കിടന്നുറക്കം ആളിയ. അപ്പൊ നമുക്ക് എന്തായാലും പതിയെ പോവാം. ഓക്കെ, ഇവിടെ ഇവിടെ ഒക്കെ ബാക്കിയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. എടേ ഇതല്ലടാ മാനേജർ, എടാ ഇത് മാനേജർ അല്ലേ, ഇത് നമ്മൾ നേരത്തെ വന്നപ്പോ വണ്ടി തരത്തില്ല എന്ന് പറഞ്ഞ മാനേജറാണിത്. ഇയാള് പോ മുതുകൂർക്കം വലിയാട്ടാ, മുതുകൂർക്കം വലിയ മുതുകൂർക്കം വലിയാണ് ആളിയ. എടേ ഇവിടുത്തെ പുല്ലിന്റെ എടാ ഇവിടത്തെ സെക്യൂരിറ്റിക്ക് അപ്പൊ ഇതാണ് പരിപാടി ആളിയ. എടാ ഫ്രണ്ടിത്തെ രണ്ട് പാമൻ സെക്യൂരിറ്റി ഉറക്കം കളഞ്ഞ് അവിടെ നിക്കുന്ന കണ്ടില്ലേ, ഇവിടെ ഉള്ളില് എ സി ഇട്ട് കിടന്നുറങ്ങുവാണ്. ഇത് ഇതിന്റെ മേലിൽ ഓ ഇവിടെ മുതുകൂർക്കം വലിയ കേട്ടാ, അത് പുല്ലിന്റെ മേലിൽ. എടാ പുല്ലിന്റെ മേലെ കിടക്കണേന്റെ രഹസ്യം എന്താടാ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓരത്തന്റെ ഇവിടെ കിടന്നുറങ്ങാണ്, ഇത് കുണ്ടിയൊക്കെ ചൊറിയുന്നു. ആ ചൊറിഞ്ഞ് കിടന്നുറങ്ങ്, തിന്നാ ഉറങ്ങുക തിന്നാ ഉറങ്ങുക. അത് എ സി ഇട്ടിട്ട്, ഇതല്ലേ വേറെ പണിയുള്ളത് ആളിയ. ഇപ്പൊ ഇവിടെ ഇവിടെ വല്ലതും ഉണ്ടാവും. ആ ഒരുത്തന്റെ സോഫയിൽ, ഓ ഇനി എന്തോ വേണം, എന്ത് സോഫയിലൊക്കെ ആണ് കിടന്നുറങ്ങുന്നത്. കിടന്നുറങ്ങ്. ഇതൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ പത്രത്തിലും യൂട്യൂബ് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യണം. ദേ ഒരുത്തന്റെ ഇവിടെ കിടന്നുറങ്ങണ്. ഓ ഫ്രണ്ടിലിടാ രണ്ട് സെക്യൂരിറ്റി ഇവിടെ ഒന്ന് കിടന്നുറങ്ങണം. ഇതാകുമ്പോ എ സി ഉണ്ടല്ലോ ആളിയ. കുഴിമടിയന്മാരാട്ടാ, ഇപ്പൊ മരം മുതലാളിക്ക് അങ്ങനെ നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം മോനെ. ഓക്കെ എടാ, അപ്പൊ നമ്മളെടുക്ക. എടാ ദേ രാത്രി ലേറ്റ് എത്തുന്നു, ഞാൻ പറഞ്ഞില്ലേ വണ്ടി ലേറ്റ് എത്തുന്ന്. ഓ ദേ അപ്പുറത്തൊക്കെ വണ്ടി നോക്കിയേ, എടാ ചോപ്പ് വണ്ടി നോക്കി ലേറ്റ് എത്തണത് ആളിയ. അപ്പൊ നമ്മളിന്ന് അടിച്ചു മാറ്റാൻ പോണം വണ്ടി ഇതാണ് മോനെ. ഹിഞ്ചാനും പിഞ്ചാനും ഒരു വലിയൊരു സർപ്രൈസ് ആയിട്ട് മാറും. പതിയെ പോണം കേട്ടാ. എടാ എണീറ്റില്ലേ, ഞാൻ എണീക്കുന്ന് വിചാരിച്ച് മോനെ. ഓക്കെ ഓക്കെ, പതിയെ വേണം പോ. ഓ അയ്യോ ലേറ്റ് ഓഫ് ആട്ടെ. ഓ ലൈറ്റ് ഇത്ര ഇത്ര ഓഫ് ആവുള്ളൂ. ഓക്കെ ഓക്കെ, ഇത് ഇതാണ് കുറവ്, മറ്റേ ലൈറ്റാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നേരെ പോകാം, നമ്മുടെ ഗ്യാരേജിലോട്ട് അങ്ങോട്ട് പോവാം മോനെ ആളിയ. ഓക്കെ 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 ഓക്കെ, ഇവിടെ വണ്ടി പോയി. ഹലോ ചേട്ടാ, പറ ചേട്ടാ എന്ത് പറ്റി? അല്ല ഈ വണ്ടി മറ്റേ നമ്മുടെ മുതലാളിയുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു, മുതലാളിയുടെ മോനിക്ക് മേടിച്ച വണ്ടി അല്ലേ അത്. അല്ലല്ല ഇന്ന് രാത്രിയാണ് മുതലാളിയുടെ മോനക്ക് ഭയങ്കര ഒരു ഇത് ആഗ്രഹം ഇന്ന് എന്നെ വണ്ടി കിട്ടണം. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു ഇത് കൊണ്ടുകൊടുക്കാന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഓ ഞാൻ ഇത് കൊണ്ടുകൊടുത്ത അപ്പത്തെ ഡ്യൂട്ടിക്ക്. ഓക്കെ സാർ ഇപ്പൊ പോയിട്ടോ. ആ ഓക്കെ ഓക്കെ, പോയി തരാം. മണ്ട കേട്ടാ വിശ്വസിച്ച് മുതലാളിക്ക് എന്ന് പറഞ്ഞപ്പോള് അത് ഈ നട്ടപ്പാതിരെ 12 മണിക്കൊക്കെ ആരെങ്കിലും പറയോ വണ്ടി ആയിട്ട് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ആളിയ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവെക്കാം നമ്മുടെ വണ്ടി. ഓക്കെ എന്റെ ആളിയ, എന്റെ ആളിയ ഇത് ചൂട്. ഓ ഇത് മുതുചൂടാണ് ഈ ഡ്രസ്. ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ കേട്ടാ, കാരണം ഇജ്ജാതി ചൂട്. വേറെ കുളിച്ച് ഞാൻ അങ്ങോട്ട്. ഓ നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് മാറാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമായി മാറും. എന്റെ പൊന്നോ, മുതുചൂട് എന്ന് പറഞ്ഞാൽ മുതുചൂടായിരുന്നു ആ ഡ്രസ് ഇട്ടിട്ട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. കഴിച്ച് രാവിലെ ആയി കേട്ടോ, ഇപ്പൊ രാവിലെ 8 മണി ആയിട്ടുണ്ട്, സൂര്യനൊക്കെ ഒതിച്ചിട്ടുണ്ട് മോനെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി അങ്ങോട്ട് ചിഞ്ചാലും ചിഞ്ചാലും കാണിച്ചു കൊടുക്കാം. ഇന്നിപ്പോ ഇന്ന് ബുധനാഴ്ച അല്ലേ,
അപ്പൊ അവര് ക്ലാസ്സിൽ നിന്ന് പോയി പൂവാറായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കഴിഞ്ഞത് എടാ നമ്മള് പോയിട്ട് രാത്രിയായില്ല, നമ്മള് വിളിച്ചു പോലും പറഞ്ഞില്ല നമ്മള് ഷിൻചാന്റെ പിഞ്ചാന്റെ അടുത്ത് നിന്ന് ഉണ്ടാവത്തില്ല എന്ന്. ചോദിച്ചാലേ നമുക്ക് പറയാം വണ്ടി ഈ എക്സ്പോർട്ട് വേണ്ടി പോയാന്ന് പറയാം. ഓക്കെ, ആ ഷിൻചാന പിഞ്ചാന നീ അവിടെ നിക്കുന്നുണ്ട്. എടാ ഷിൻചാന വണ്ടി അങ്ങനെ എടാ നിങ്ങക്ക് വേണ്ടി കൊണ്ടതാണ് എന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ. വിഷയം വിഷയം ആദ്യം നമ്മൾ എപ്പോഴും ഷിൻചാനാണ് കൊടുക്കുന്ന വണ്ടി, അവൻ ഓടിച്ചു വന്നിട്ട് നീ ഓടിച്ചാ മതി. എടാ നിങ്ങളപ്പ ഇന്നലെ എന്താണ് ബസ് എടുത്ത് പോയത് പറയാണ്ട് ഷിൻചാനെ? അത് പിന്നെ പിഞ്ചാൻ പറഞ്ഞ അതില് പോവാ നമ്മളടുത്ത്. എടാ പിഞ്ചാനെ എന്താണ് നീ ബസ്സിൽ പോയത്? ഞാൻ ബസ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ അടുത്ത്. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബായി, അത് ഷിൻചാനാണ് പറഞ്ഞത് അതെടുത്ത് പോവാന്ന്. എടാ ഇതില് ഇപ്പൊ ആരാടാ പറഞ്ഞത് വണ്ടി അതില് പോവാന്ന്? ആ ഇനി കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും ഇനി ബസ് എടുത്ത് പോയരുത് കേട്ടാ, ബസ് എടുത്ത് സ്കൂളിലൊന്നും പോയരുത്. ഓക്കെ, കാരണം ആ ബസ് നമ്മൾ ഇച്ചിരി ഗവൺമെന്റ് സാൻഷൻ ഇല്ലാത്ത ബസ്സാണ്, പിടിച്ചുകൊണ്ട് പോവാ അവര് കൊണ്ടുപോകും അവര്. പിഞ്ചാനും നമ്മള് ബൈക്ക് മേടിച്ചു കൊടുക്കണം. കുറെ പേര് പറഞ്ഞത് ബൈക്കൊക്കെ അങ്ങോട്ട് മേടിച്ചു കൊടുക്കാനായിട്ട്, പക്ഷെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മള് പൈസ കൊണ്ട് പോയപ്പോള് അവിടുത്തെ മുതലാളി പറയാ കൊടുക്കാൻ പറ്റത്തില്ല എന്ന്. അല്ലേ, അപ്പൊ നമ്മളെ രാത്രി ഡ്രസ് മാറിയിട്ട് മോഷ്ടിച്ച് അല്ല പിന്നെ അമ്മ അടുത്താണ് കളി. ഞാന് വരട്ടെ? ആ എടാ പിഞ്ചാനെ, ബാബാ ബാബാ, എന്നാ നീയും കയറ നമുക്ക് എന്തായാലും ഒരുമിച്ച് പോവാം. വണ്ടി വിട്ടോ? ഓക്കെ, കൊള്ള ഏട്ട വണ്ടി വിഷയം മോനെ. ഓ സെറ്റ് 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 സെറ്റ്. എടാ പിഞ്ചാനെ പിടിച്ചിരുന്ന കേട്ടാ. ഓക്കെ ഷിൻചാന, നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം എങ്ങനെ പിടിച്ചിരിക്കാന്ന് മോനെ. എടാ കൊള്ളാട്ടാ. ഓ സെറ്റ് സെറ്റ് സെറ്റ്. ഫ്രാങ്ക്ലിൻ ബാഡുള്ള സെയിം വണ്ടി തന്നെ ഇത് മോനെ. സെറ്റ്. ഇതിന്റെ പേര് നമ്പർ പ്ലേറ്റ് നമുക്ക് മാറ്റണല്ലോ. ഷിൻചാൻ കൊടുക്കുന്നു, പിഞ്ചാൻ കൊടുക്കുന്നു, എന്ത് കൊടുക്കണം നമുക്ക് നമ്പർ പ്ലേറ്റ്? ഞാൻ എന്തായാലും ആലോചിക്കട്ടെ. ഓക്കെ, പക്ഷെ അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഷിൻചാൻ കൊടുക്കുന്ന നമ്പർ പ്ലേറ്റ്, പിഞ്ചാൻ കൊടുക്കുന്നു നമ്പർ പ്ലേറ്റ്, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ബായ് കൊടുക്കാം, അതല്ലേ നല്ലത്? നിങ്ങൾ ഏത് കൊടുക്കണം എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമുക്ക് നമ്പർ പ്ലേറ്റ് കൊടുക്കാം. മോനെ കിടിലെ സാധനം എന്തായാലും. ഇനി അടുത്തത് ഏത് വണ്ടി പറയും നമുക്ക് ആർസി ആക്കാനായിട്ട്? ഫ്രാങ്ക്ലിൻ ബായ് എടുത്ത് എന്ത് പറഞ്ഞാലും ഫ്രാങ്ക്ലിൻ ബായ് നമുക്ക് ആർസി ആക്കി തരുന്നുണ്ട്. നമുക്ക് നമ്മളെപ്പോഴും ആർസി വെഹിക്കിൾസ് ആണ് പറയാറ്. നമുക്കൊരു പ്രൈവറ്റ് വീട് അങ്ങോട്ട് ചോദിച്ചാലോ, അതാവുമ്പോൾ നമ്മുടെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആക്കിട്ട് മാറ്റാം. അതും ആ വീടും മൊത്തം ആർസി വെഹിക്കിൾസ്, മൊത്തം പ്ലെയിനും ഹെലികോപ്റ്ററും ഒക്കെ ആർസി ആക്കി മാറ്റാം നമുക്ക്. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം, ഒക്കെ ഫ്രാങ്ക്ലിൻ ബായ് എടുത്ത് നമുക്ക് എന്ത് ചോദിക്കണം എന്ന്. ഓക്കെ, ഫ്രാങ്ക്ലിൻ ബായ് അപ്പൊ എന്ത് ചെയ്യാനാവോ എന്തോ? ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ ഷിൻചാൻ ആർ സി ഗ്യാരേജ് നമുക്ക് എന്ത് വണ്ടികൾ കൊണ്ടുവരാൻ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു പ്രൈവറ്റ് വില്ല, നമുക്ക് ഒരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീടൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് ആർ സി ഇടുക, എല്ലാം ഷിഫ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫ്രാങ്ക്ലിന്റെ വെഹിക്കിൾസ് മൊത്തം ഇവിടെ ആക്കാം, അല്ലെങ്കിൽ പുതിയൊരു വില്ല വേണ്ടിട്ട് നമുക്ക് ഷിൻചാനെ വിളിച്ച എല്ലാ വണ്ടികളും ആർ സി ഗ്യാരേജും എല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റാം. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്യാരേജിൽ തന്നെ മതിയോ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഫ്രാങ്ക്ലിന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.